ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പിയുടെ വീഡിയോ ആയിട്ടൊന്നുമല്ല. ഇന്നലെ ഞങ്ങളുടെ 12th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷനും അതിന് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. രാവിലെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, ടൗൺ വരെ പോകേണ്ടി വന്നിരുന്നു. ഇളയ കുട്ടീനെ മാത്രമാണ് കുട്ടിയുള്ളൂ, മറ്റവരെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. കേക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫ്രഷ് ഫ്ലേവർ വാങ്ങണമായിരുന്നു, പിന്നെ ഗിഫ്റ്റ് വാങ്ങുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. നേരെ ഞങ്ങൾ ജ്വല്ലറിയിലേക്കാണ് പോയത്. സ്ഥിരം ഞങ്ങൾ പോകാറുള്ളൊരു ജ്വല്ലറിയാണ് ലാവണ്യ. ഗോൾഡ് വാങ്ങുന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പാണ്. എന്നിട്ട് അവിടെ നിന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ഗിഫ്റ്റ് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതൊക്കെ ലഞ്ച് പുറത്തായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. എൻ്റെ ഫാമിലിയിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മക്കളെയും കൂട്ടിയിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് അവരെയും പിക്ക് ചെയ്തിട്ടാണ് ഹോട്ടലിലേക്ക് പോയത്. ഹോട്ടലിൻ്റെ പേര് അൽസാജ് എന്നാണ്. പെരുമ്പാവൂർ ആലുവ ഡയറക്ഷനിൽ, പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരെയാണ് ഈ പറയുന്ന ഹോട്ടൽ. ഹോട്ടല് പുഴയുടെ തീരത്തായതുകൊണ്ട് നല്ലൊരു വ്യൂസും നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ ഊഞ്ഞാൽ, അങ്ങനെയൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ തീരത്ത് താഴെയായിട്ട് കുറേ കസേരകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ച ടൈമിലാണ് ചെയ്യുന്നതുകൊണ്ട് നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിയില്ല. അല്ല, ഞങ്ങൾ വന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയും വന്നത്. അവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അവർ വന്നതിന് ശേഷമാണ് കേക്ക് കിട്ടാനായിട്ട് ഞങ്ങൾ മുകളിലേക്ക് പോയത്. ഒരു ട്രീ ഹൗസ് പോലെ ചെറിയൊരു ഏരിയ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ചുറ്റിലിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നേരെ എല്ലാവരും മുകളിലോട്ട് കയറി. കുട്ടികൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് പുറത്തു പോകാൻ പറ്റിയതിലും പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ഞങ്ങൾ കൊറോണ വന്നേ പിന്നെ അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. അപ്പോൾ അവരും നല്ല ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, രസ്മലൈ കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു, എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്നു, 2-3 ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. Thank you.
ഫുഡ് ഓർഡർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ലൈറ്റായപ്പോൾ കുട്ടികൾ ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഊഞ്ഞാലാടി കുറച്ച് നേരം. അപ്പോഴേക്കും ഫുഡ് വന്നു. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തത് മന്തി ആയിരുന്നു. രണ്ട് ഫുൾ മന്തിയാണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. ഫുഡ് കഴിച്ചു. കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചെറിയൊരു ഔട്ടിംഗ് കൂടി ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പിച്ചും ഉമ്മച്ചിയും വരണില്ല എന്ന് പറഞ്ഞു. അവർ നേരെ വീട്ടിലേക്ക് തന്നെ പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നൊന്ന് ഫ്രഷായതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. പെൺകുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത്. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഏകദേശം 65 കിലോമീറ്റർ വരും ഈ പറയുന്ന സ്ഥലത്തേക്ക്. ഫോറസ്റ്റ് ഏരിയ ആണത്. ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. കുട്ടമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് പൂയംകുട്ടി. പൂയംകുട്ടിയിലാണ് ഞങ്ങൾ പോയത്. മോഹൻലാൽ അഭിനയിച്ച പുലിമുരുകൻ ഫിലിമിൻ്റെ ലൊക്കേഷൻ ഇവിടേക്കായിരുന്നു. ഈ ഒരു കാട് ഇവിടേക്ക് വെച്ചിട്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഒന്ന് കുളിക്കാന്നുള്ളൊരു രീതിയിലാണ് കുട്ടികളും വന്നത്. അപ്പോൾ അതിന് ആ ഒരു രീതിയിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് അവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇവിടെ വെച്ചിട്ട് തരാമെന്നുള്ളൊരു ഒരു പ്ലാനിലായിരുന്നു ഞങ്ങൾ വന്നത്. ഗിഫ്റ്റ് വാങ്ങിച്ചത് ഒരു സ്റ്റഡായിരുന്നു ഗോൾഡിൻ്റെ. അത് എന്നോട് പറഞ്ഞിരുന്നു. അതുകൂടാതെ ഈ തവണ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ടായിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല. ഇക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിപ്പോയി. എല്ലാ തവണയും ഗിഫ്റ്റ് തരാറുണ്ട്. പക്ഷേ ഈ തവണയും സർപ്രൈസ് ഉണ്ടായിരുന്നു. സർപ്രൈസ് ഗിഫ്റ്റായിട്ട് തന്നത് എനിക്കൊരു റിംഗ് ആയിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ മക്കൾ അതിൽ വെള്ളത്തിലൊക്കെ കളിച്ചു. പിന്നെ ഇരുട്ടായി. ആ ഒരു ടൈമിൽ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു.
ടൗണിലെത്തിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. കുട്ടികൾക്കൊക്കെ വിശക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയത്. അവിടെ പൂരി പിന്നെ മസാലദോശ അതൊക്കെയാണ് കഴിച്ചത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് പോയത്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.